ഓം ശാന്തി. പ്രഭാതം മുരളി. ഡേറ്റ് 18/11/2019. ബാബയുടെ മഹാവാക്യം. മീറ്റേ ബച്ചേ, ഹദ് കേ സംസാർ കി വ്യാഹദ് ബാത്തോ മേ അപ്ന ടൈം വേസ്റ്റ് നഹി കർണ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഭൗതികമായ ലോകത്തിലെ വ്യർത്ഥമായ കാര്യങ്ങളിൽ തൻ്റെ സമയത്തെ വേസ്റ്റ് ചെയ്യരുത്. ബുദ്ധി മേ സദാ റോയൽ ക്യാല ചൽത്തേ രഹേ, ബുദ്ധിയിൽ സദാ റോയലായിരിക്കുന്ന ചിന്തകൾ നടക്കണം. പ്രശ്ന, കോൺസേ ബച്ചേ ബാപ്കേ ഹർ ഡയറക്ഷൻ കോ അമൽ മേ ലാ സക്തേ ഹെ, ഏത് കുട്ടികൾക്കാണ് ബാബയുടെ നിർദ്ദേശങ്ങളെ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുക? ഉത്തർ, ജോ അന്തർമുഖി ഹെ അപ്ന ഷോ നഹി ഹെ റുഹാനി നഷേ മേ രഹത്തെ വഹി ബാപ്കേ ഹർ ഡയറക്ഷൻ കോ അമൽ മേ ലാ സക്തേ ഹെ. ആരാണോ അന്തർമുഖികളായിരിക്കുന്നത്, തൻ്റെ യാതൊരുവിധ ഷോവും ഇല്ലാത്തത്, ആത്മീയ ലഹരിയിലിരിക്കുന്നത്, അവർക്ക് ബാബയുടെ നിർദ്ദേശങ്ങളെ പ്രാവർത്തികമാക്കുവാൻ കഴിയുകയുള്ളൂ. തുമേ മിഥ്യ അഹങ്കാർ കബി നഹി ആനാ ചാഹ്യേ, ഒരിക്കലും നിങ്ങളിൽ മിഥ്യമായ അഹങ്കാരമുണ്ടാകരുത്. അന്തർ കി ബഡി സഫായി ഹോ, ഉള്ളിൻ്റുള്ളിൽ വളരെയധികം ശുദ്ധത ഉണ്ടാകണം. ആത്മാബോ തച്ഛീ ഹോ, വളരെ ശ്രേഷ്ഠ ആത്മാവായിരിക്കണം. ഏക് ബാപ് സെ സച്ചാ ലവ് ഹോ, ഒരു ബാബയോട് സത്യസ്നേഹമുള്ളവരായിരിക്കണം. കബി ലോൻ പാനി അർത്ഥാത്ത് കാരേ പൻക സംസ്കാരനാ ഹോ, ഒരിക്കലും സഹകരണ മനോഭാവം ഇല്ലാത്തവരാകരുത്. തബ് ബാബ ക ഹർ ഡയറക്ഷൻ അമൽ മേ ആയേഗ, എന്നാൽ മാത്രമേ ബാബയുടെ ഓരോ നിർദ്ദേശത്തെയും പ്രാവർത്തികമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ്: ഒന്ന്, സദാ നശാ രഹേ കി ഹം ശ്രീമത് പ അപ്പന പരിസ്ഥാൻ സ്ഥാപൻ കർ രഹേ, ശ്രീമതത്തിലൂടെ നമ്മൾ നമ്മുടെ രാജ്യത്തെ അഥവാ രാജധാനിയെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ലഹരി ഉണ്ടായിരിക്കണം. വാഹ്യാത്ത് കിച്ചടാ പട്ടിക്ക് ബാത്തോം കോ ചോട് ബടെ ഉല്ലാസമേ റഹന, വ്യർത്ഥമായ നിലവാരം കുറഞ്ഞ കാര്യങ്ങളെ ഉപേക്ഷിച്ച് വളരെയധികം ഉത്സാഹത്തിലിരിക്കണം. രണ്ട്, അപ്പനെ ക്യാലാത് ബടെ ആലിഷാൻ റക്കന, തൻ്റെ ചിന്തകൾ വളരെയധികം ശ്രേഷ്ഠമായിരിക്കണം. ബോ തച്ചി റോയൽ യൂണിവേഴ്സിറ്റി ഓർ ഹോസ്റ്റൽ കോലനിക്ക പ്രബന്ധ കർണ, വളരെ രാജകീയമായ വിദ്യാലയത്തെ അഥവാ ഹോസ്റ്റൽ തുറക്കുവാനുള്ള വ്യവസ്ഥ ചെയ്യണം. ബാബ്ക ഗുപ്ത മദദ്ഗാർ ബന്ന അപ്ന ഷോ നഹി കർണ, ബാബയ്ക്ക് ഗുപ്ത സഹയോഗികളാകണം, ഒരിക്കലും തന്നെ പ്രത്യക്ഷപ്പെടുത്തരുത്, അതായത് ഷോ ചെയ്യരുത്. വരദാൻ, ജ്ഞാൻ സമ്പൻ ദാതാബൻ സർവ ആത്മാക്കെ പ്രതി ശുഭചിന്തക് ബന്നേ വാലെ ശ്രേഷ്ഠ സേവാധാരി ഭൗ, ജ്ഞാനസമ്പന്ന ദാതാവായി സർവാത്മാക്കളുടെ പ്രതിയും ശുഭചിന്തകനായി മാറുന്ന ശ്രേഷ്ഠ സേവാധാരിയായി ഭവിക്കൂ. വിശദീകരണം, ശുഭചിന്തക് ബന്നേക്ക വിശേഷ ആധാർ ശുഭചിന്തനെ, ശുഭചിന്തകനാകുവാനുള്ള വിശേഷ ആധാരമാണ് ശുഭചിന്തനം. ജോ വ്യർത്ഥ ചിന്തൻ വ പരചിന്തൻ കർത്തേ വോ ശുഭചിന്തക് നഹി ബൻ സക്തേ, ആരാണോ വ്യർത്ഥ ചിന്തനവും പരചിന്തനവും ചെയ്യുന്നത് അവർ ഒരിക്കലും ശുഭചിന്തകരാകുവാൻ സാധ്യമല്ല. ശുഭചിന്തക് മണിയോക്കെ പാസ് ശുഭചിന്തൻ കാ ശക്തിശാലി ഖജാന സദാ ഭർപൂർ ഹോക, ശുഭചിന്തക മണികളുടെ അരികിൽ ശുഭചിന്തനത്തിൻ്റെ ശക്തിശാലി സമ്പത്ത് സദാ നിറഞ്ഞിരിക്കും. ഭർപൂരതാക്കെ കാരൺ ഹി ഔറോക്കെ പ്രതി ശുഭചിന്തക് ബൻ സക്തേ ഹെ, നിറവുള്ളതിൻ്റെ കാരണം തന്നെയാണ് മറ്റുള്ളവരുടെ പ്രതി ശുഭചിന്തകരാകുവാനും അവർക്ക് സാധിക്കുന്നത്.
ശുഭചിന്തക് അർത്ഥാത് സർവജ്ഞാൻ രത്നോസേ ഭർപൂർ. ശുഭചിന്തകൻ അർത്ഥമാണ് സർവജ്ഞാന സമ്പത്താൽ നിറഞ്ഞവർ. ഐസേ ജ്ഞാൻ സമ്പൻ ദാത്താ ഹി ചലത്തേ ഫിർത്തേ ഹരേക്ക് കി സേവാ കർത്തേ ശ്രേഷ്ഠ സേവാദാരി ബൻ ജാത്തേ. അത്തരത്തിൽ ജ്ഞാനസമ്പന്നരായ ദാത്താവ് തന്നെയാണ്, നടക്കുമ്പോഴിരിക്കുമ്പോഴെല്ലാം തന്നെ ഓരോരുത്തരുടെയും സേവനം ചെയ്ത് ശ്രേഷ്ഠ സേവാധാരികളായിത്തീരുക. ശ്ലോകൻ: വിശ്വരാജ്യധികാരി ബന്നാ ഹേ തോ വിശ്വപരിവർത്തൻ കേ കാര്യമേ നിമിത്ത ബനോ. വിശ്വരാജ്യധികാരികളാകണമെങ്കിൽ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ നിമിത്തനാകൂ. അച്ഛ മീറ്റേ മീറ്റേ സിഖിലതേ ബച്ചോം പ്രതി മാത്പിത ബാപ്താദാക്ക യാത് പ്യാരോ ഗുഡ് മോർണിംഗ് റുഹാനി ബാപ് കി റുഹാനി ബച്ചോ കോ നമസ്തേ ഹം റുഹാനി ബച്ചോ കി റുഹാനി ബാപ് കോ യാത് പ്യാർ ഗുഡ് മോർണിംഗ് നമസ്തേ 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 ഓം ശാന്തി.